ഹായ് ഡിയേഴ്സ്, ഇന്നത്തെ ഒരു അടിപൊളി മീൻകറി റെസിപ്പിയാണ് കേട്ടോ. മുളകിട്ട് വെച്ച മീൻകറി, അല്ലെങ്കിൽ മീൻ വറ്റിച്ചത്. ഞാനിപ്പോൾ കേരമീൻ വെച്ചിട്ടാണ് ഈ ഒരു റെസിപ്പി ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്കിപ്പോൾ നെയ്മീൻ, ചൂര, അങ്ങനെ ദശയുള്ള മീൻ ഏത് വേണമെങ്കിലും ഇതിനായിട്ട് യൂസ് ചെയ്യാം. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഈ മീൻകറി റെസിപ്പി എനിക്ക് പറഞ്ഞു തന്നത് മറ്റാരുമല്ല, എൻ്റെ അമ്മയാണ്. അമ്മ ഉണ്ടാക്കുന്ന മീൻകറികളിൽ വെച്ചിട്ട് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു കറിയാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ നമ്മൾ കറി ഇന്നാണ് വെക്കുന്നതെങ്കിൽ ഇന്ന് തന്നെ കഴിക്കുന്നതിനേക്കാളും കുറച്ചുകൂടി ടേസ്റ്റ് പിറ്റേ ദിവസം കഴിക്കുമ്പോഴായിരിക്കും. അപ്പോൾ കുടംപുളിയുടെ ആ പുളിയൊക്കെ പിടിച്ചിട്ട് മീൻ സൂപ്പർ ടേസ്റ്റിലായിരിക്കും. ചോറിൻ്റെ കൂടെയും കപ്പയുടെ കൂടെയൊക്കെ സൂപ്പർ കോമ്പിനേഷൻ ആയിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോ മുഴുവൻ കാണണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. പിന്നെ പുതുതായിട്ട് ചാനലിൽ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ മുളകിൽ വറ്റിച്ചെടുത്ത മീൻകറി തയ്യാറാക്കിയെടുക്കുന്നതെന്ന് കാണാം. നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കേരമീനാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ദൈ ഒരു സൈസിലാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് വേണ്ടത് ഒരു പിടി ചുമന്നുള്ളി, അതുപോലെ തന്നെ 5 പച്ചമുളക്, 8 വെളുത്തുള്ളി, 2 വലിയ കഷ്ണം ഇഞ്ചി, 3 തണ്ട് കറിവേപ്പില. അതായത് പോലെ 4 വലിയ കഷ്ണം കുടംപുളി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് നന്നായിട്ട് കഴുകി ഒരു കപ്പ് വെള്ളത്തിൽ കുതിരാനായിട്ട് വെക്കാം. ചൂടായ മൺചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. മീൻകറിക്കൊക്കെ എപ്പോഴും വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. എണ്ണ നന്നായിട്ട് ചൂടായി വന്നു. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവ കൂടെ ചേർത്ത് കൊടുക്കാം. ഉലുവ നന്നായിട്ടൊന്ന് പൊട്ടി അതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരണം. ആ ഒരു സമയത്ത് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, വേപ്പില എല്ലാം ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഞാനിപ്പോൾ ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പെട്ടെന്ന് വഴറ്റിയെടുക്കുന്നതിനായിട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഉള്ളി, ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ട് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്കൊരു 3 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടിയൊക്കെ ഇട്ടിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ വഴറ്റിയെടുക്കണം കേട്ടോ. മല്ലിപ്പൊടിയുടെ പച്ചമണമൊക്കെ മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ഇപ്പോൾ മല്ലിപ്പൊടിയൊക്കെ നന്നായി തന്നെ വഴറ്റിയെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഈ മീൻകറിയുടെ പേര് തന്നെ മുളകിട്ട മീൻകറി എന്നാണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം എരിവും പുളിയൊക്കെ വേണം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് 2.5 ടേബിൾ സ്പൂണോളം മുളക് പൊടിയാണ്. അത് കാശ്മീരി ചില്ലി പൗഡറും അതുപോലെ തന്നെ എരിവെള്ള മുളക് പൊടിയും കൂടി മിക്സ് ചെയ്തിട്ടാണ്. അപ്പോൾ മുളക് പൊടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എണ്ണ കുറവാണെന്നാണെങ്കിൽ കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. ഇനി നന്നായിട്ടങ്ങ് വഴറ്റിയെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കരിഞ്ഞു പോകാതെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ കണ്ടില്ലേ, എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇനി 3 തണ്ട് കറിവേപ്പില കൂടി ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉള്ളിയൊക്കെ വഴറ്റിയപ്പോൾ ഞാൻ 1 ടീസ്പൂൺ ഉപ്പ് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. നമുക്കപ്പോൾ 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കാം. കുതിർത്തി വെച്ചിരിക്കുന്ന കുടംപുളി വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആദ്യം വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കാം, എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. വെള്ളം ഒന്ന് നന്നായിട്ട് കുറുകി വരുമ്പോൾ ഇതിലേക്ക് ബാക്കിയുണ്ടായിരുന്ന പുളി കൂടി ചേർത്ത് കൊടുക്കാം. ചേർത്ത ശേഷം കറി നന്നായിട്ട് തിളച്ച് വരണം. ആ ഒരു സമയത്ത് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1/2 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഈ മുളകിട്ട മീൻകറിക്ക് അധികം വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. കറി ഒരു ചെറിയതായിട്ട് തിക്കായ രീതിയിലാണ് കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ വെള്ളം ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും കറി നന്നായിട്ട് തിളച്ചു, അതുപോലെ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങളെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മീനെല്ലാം തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. സൈഡിലായിട്ട് കാണുന്ന എണ്ണയൊക്കെ നമുക്ക് മീനിൻ്റെ മുകളിലായിട്ട് കുറേശ്ശെ ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്ത് അടച്ച് വേവിക്കാനായിട്ട് വെക്കാം. മൂടി വെച്ചിട്ടുണ്ട്. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്, അല്ലെങ്കിൽ അടുക്കി പിടിച്ച നമ്മൾ അറിയില്ല. മീൻ കഷ്ണങ്ങളൊന്നും പൊടിഞ്ഞു പോകാതെ വേണം ഇളക്കി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഇനി വീണ്ടും നമുക്ക് ഇതിന് ശേഷം അടച്ചു വെച്ച് വേവിച്ചെടുക്കണം.
കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ നമ്മൾ വീണ്ടും മൂടി ഒന്ന് തുറന്ന് നോക്കി. നമ്മൾ മീൻ വേവിക്കുന്ന സമയത്ത് കുറച്ച് മാത്രം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ, എങ്കിലിപ്പോൾ വെന്ത് വരുംതോറും മീനിൽ നിന്ന് തന്നെ കുറേശ്ശെ വെള്ളം വന്നിട്ടുണ്ട്, കണ്ടില്ലേ. മീൻ കഷ്ണങ്ങളൊക്കെ അത്യാവശ്യം ഒന്ന് കുക്കായി വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി തുറന്ന് വെച്ച് ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം. അതിനായിട്ട് മീഡിയം ഫ്ലെയിമിൽ വെക്കുക, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം മാത്രം വേണം കേട്ടോ തുറന്ന് വെച്ച് വറ്റിച്ചെടുക്കാനായിട്ട്. അവസാനം നമ്മൾ അരമുറി തേങ്ങയുടെ നല്ല തിക്കായിട്ടുള്ള പാല് കുറച്ചിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നന്നായി തന്നെ ഇതൊന്ന് വറ്റണം, വറ്റുന്നതിനായിട്ട് വെയിറ്റ് ചെയ്യാം. അങ്ങനെ കുറച്ച് സമയങ്ങൾക്ക് ശേഷം കറി നന്നായിട്ട് വറ്റി, നല്ല കുറുകിയൊക്കെ വന്നിട്ടുണ്ട്, നല്ല അടിപൊളി സ്മെല്ലൊക്കെയാണ് കേട്ടോ. ഞാനിപ്പോൾ ടേസ്റ്റ് ചെയ്തു, നല്ല പുളിയും നല്ല കറക്റ്റ് എരിവൊക്കെയാണ്. നമുക്കിനി ഇതിലേക്ക് അരമുറി തേങ്ങയുടെ ഒരല്പം കുറുകിയ പാൽ കൂടി ചേർത്ത് കൊടുക്കാം. ഇത് ചേർക്കുന്നത് ഒട്ടും നിർബന്ധമില്ല, എങ്കിലും മുളകിട്ട കറിയല്ലപ്പം ഒരു കുത്തൽ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമേ, ചെറിയൊരു ടേസ്റ്റിന് വേണ്ടി മാത്രമാണ് ഇപ്പോൾ പാല് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി കറിയുടെ ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കണം, എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ വേണം ചേർത്ത് കൊടുക്കാൻ. നമ്മളിപ്പോഴാണ് തേങ്ങാപ്പാലോടെ ചേർത്തിട്ടുള്ളത്, അതുകൊണ്ട് ഈ ഒരു ടൈമിൽ നോക്കിയിട്ട് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അതുപോലെ ഇനി അധികം നേരിട്ട് അങ്ങ് തിളപ്പിക്കരുത്, തേങ്ങാപ്പാൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ തിളച്ച് വരുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കുറച്ച് കറിവേപ്പില കൂടി കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ നാടൻ മീൻ വറ്റിച്ചത് ഇവിടെ റെഡിയായിട്ടുണ്ട്. നല്ല സൂപ്പർ സ്മെല്ലും സൂപ്പർ ടേസ്റ്റുമാണ്. ചോറുണ്ണാനായിട്ട് ഇത് മാത്രം മതി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇതിനൊന്നും മറക്കരുത്. നല്ല കപ്പ പുഴുങ്ങിയതിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ സൂപ്പർ ആയിരിക്കും. അപ്പോൾ ഇതുപോലുള്ള അടിപൊളി റെസിപ്പീസായിട്ട് നമുക്ക് അടുത്ത് തന്നെ കാണാം. ബൈ ബൈ.